നമസ്കാരം. മതേതരനും പുരോഗമനവാദിയും ഒക്കെ ആകാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അങ്ങനെയാകുമ്പോൾ മാറേണ്ട അഭിപ്രായങ്ങൾ ചിലത് പറയാം. ഒന്ന്, ലവ് ജിഹാദ് എന്നൊന്നേ ഇല്ല. കേരളത്തിൽ മയക്കുമരുന്ന് ഏർപ്പാട് നടക്കുന്നെന്ന് വെറുതെ പറയുന്നതാണ്. സൗമ്യ എന്ന മലയാളി യുവതി ഇസ്രായേലിൽ വെച്ച് തലയിൽ തേങ്ങാ വീണ് മരിച്ചതാണ്. താലിബാൻ, ISIS എന്നിവർ വലിയ വിസ്മയവും തങ്കപ്പെട്ട മനുഷ്യരുമാണ്. കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റുകളുടെ കൂട്ടമാണ്. മോദിയും അമിത്ഷായും യോഗിയും ഒക്കെ കൊള്ളരുതാത്തവരും ദുഷ്ടന്മാരുമാണ്. കാശ്മീരിൽ സമാധാനമായി വെടിവെക്കാനും ബോംബും പൊട്ടിക്കാനും ആരെയും അനുവദിക്കുന്നില്ല. ഫാസിസ്റ്റുകൾ ലക്ഷദ്വീപിൽ തെങ്ങിൽ കാവി പെയിന്റ് അടിക്കുന്നു. ക്രിമിനൽ കുറ്റവാളികളുടെ പേരും മേലുവിലാസവും വെറുതെ അന്വേഷിക്കാൻ പാടില്ല. UPയിലും ഗുജറാത്തിലും ഉഴുന്നുവടയ്ക്കും പരിപ്പ് വടയ്ക്കും വില കൂടുതലാണ്. പള്ളിയിലച്ചന്മാർ വിശ്വാസികളോട് പ്രഭാഷണം നടത്തും മുമ്പ് സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് മതാധിഷ്ഠിത സംഘടനകളുടെയും അനുവാദം വാങ്ങണം. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്നീ നല്ലവരായ രാജ്യങ്ങളെ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യരുത്. ഒരു മുൻമന്ത്രി എഴുതിയ ലാദൻ ബിൻ ലാദൻ, നീലോകനാഥൻ എന്ന് തുടങ്ങുന്ന കവിതയ്ക്ക് ജ്ഞാനപീഠം അവാർഡ് കൊടുക്കണം. പ്രമുഖ മതേതരനും സ്വാതന്ത്ര്യ സമര സേനാനിയും മനുഷ്യസ്നേഹിയുമായിരുന്ന വാര്യംകുന്നന് ഭാരതരത്ന അവാർഡും സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും കൊടുക്കണം. പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും തുറന്നുവിടണം. കൂടാതെ പൊതു ഖജനാവിൽ നിന്ന് 10 ലക്ഷം രൂപയും അവരുടെ കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് വീതം സർക്കാർ ജോലിയും നൽകണം. ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഏത് കാര്യത്തിലും കീഴ്പോട്ടാണ്. ചുംബന സമരം, ആർത്തവ സമരം, താലിപ്പൊട്ടിക്കൽ സമരം, വത്തക്കാ സമരം, ആചാരലംഘനം തുടങ്ങിയവയൊക്കെ നവോത്മാനമാണെന്നും അതൊക്കെ നയിച്ച പുരുഷ മഹിളാരത്നങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളെല്ലാം വളരെ മഹത്തരവുമാണെന്ന് പറയണം. ക്ഷേത്രപൂജാരികൾ ജെട്ടി ധരിക്കില്ല. ക്ഷേത്രത്തിൽ മതതീവ്രവാദമോ സ്ലിപ്പർ സെല്ലുകളോ IS റിക്രൂട്ട്മെൻറ്റുകളോ നടക്കുന്നില്ല. കടലിൽ കാറ്റടിച്ചാലും അത് സംഘപരിവാർ അജണ്ടയാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നവോത്മാന സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും കമ്മ്യൂണിസ്റ്റുകളാണ് ആ പാർട്ടി തന്നെ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നടന്നിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് മതേതരനാവാൻ ചെയ്യേണ്ടത്. എങ്ങനെ? മനസ്സിലായി കാണുമല്ലോ അല്ലേ? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.